എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വ്ലോഗ് ചെയ്തിട്ട്, അപ്പൊ ഇന്ന് എന്തായാലും ഒരു ഷോപ്പിംഗ്, ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് നമ്മൾ പോവാണ്. അപ്പൊ എന്തായാലും ഇന്നൊരു അത് വ്ലോഗ് ആക്കി എടുക്കാന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ അനൂപും ഉണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോകണം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോ സ്ഥലം എത്തിയിട്ടുണ്ട്, ബാക്കി വഴിയെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഹായ്, കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇത്തിരി ഇരുട്ടാണ്. നമ്മൾ ഫ്രണ്ടിനെ കണ്ടിട്ട് ഇപ്പോഴാണ് ഇറങ്ങിയത്, മണി 8:30 കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നത് കൊണ്ട് ഇത്രയും ടൈം പോയത് അറിഞ്ഞില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ലുലുവിലാണ്. വീട്ടിലത്തേക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം അന്വേഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ എന്താണെന്ന് അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മളിനി നേരെ ലുലുവിലോട്ടാണ് പോകുന്നത്. മിക്ക സ്ഥലത്തും ഇപ്പൊ റോഡ് പണി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും കൂടെ ആയിരുന്നു. അങ്ങനെ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു സമയമായി ലുലുവിൽ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. ലുലുവിൽ ഇതെന്താ സംഭവിക്കുന്നത്? ആ സെയിലിന് വെച്ചിരിക്കുന്ന ആയിരിക്കും കേട്ടോ. ആണ് ആയിരിക്കും അല്ല, അതെ ഇവരുടേത്. എന്താണ് ലുലു ഫ്ലവർ ഫെസ്റ്റിവൽ 2024 സീസൺ 3 February 7-11 വരെ. ഫ്ലവറി പാർട്ട്ണർ ഈശ്വര മങ്കാടിൻ്റെ അമ്മോ, ഇതിപ്പോ ഒന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല. ഓക്കെ ഓക്കെ. ലുലുവിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു സിനിമ കാണാനായിട്ട് ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ നല്ല സിനിമ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ PVRലോട്ട് പോയി. പക്ഷേ അത്ര എൻ്റർടൈനിങ് ആയിട്ടുള്ള നല്ല സിനിമ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾ അതിന് സമയം കളഞ്ഞില്ല, നേരെ ലുലു കണക്റ്റിലോട്ടാണ് പോയത്. ആദ്യം നമ്മൾ വിചാരിച്ചത് നമ്മൾ വാങ്ങാൻ വന്ന സാധനം വാങ്ങി കാറിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ സിനിമ കാണാമെന്നാണ്. പക്ഷേ മൂവി നല്ല മൂവിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും സിനിമയുടെ കാര്യം നമ്മളത് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ കണക്റ്റിലോട്ട് വന്നു. ഇതുപോലൊരു സാധനമാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ജ്യൂസ് മേക്കറാണ് സംഭവം. പക്ഷേ ഇത് വേറെ ബ്രാൻഡാണ്. ഇത് ഏത് ബ്രാൻഡാണ്? PG ആണെന്ന് തോന്നുന്നു, ഏതാണെന്ന് മറന്നു. അതായത് ഇതുപോലത്തെ ഒരു ജ്യൂസർ വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇതെന്ന് പറയുന്നത് ഫ്രഷ് ജ്യൂസ് മേക്കറും പിന്നെ എക്സ്ട്രാ 3 ജാറും കൂടെ വരുന്ന കോമ്പിനേഷൻ ടൈപ്പാണ്. നമുക്കിത് വേണ്ട, കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഈ സുജാതയുടെ ജാറ് വരുന്ന ടൈപ്പ് മിക്സറുണ്ട്. പിന്നെ വീണ്ടും 3-4 ജാറും കൂടെ കൊണ്ട് ഇവിടെ നിരത്തി നിരത്തി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജ്യൂസർ, ഫ്രഷ് ജ്യൂസ് മേക്ക് ചെയ്യുന്ന ജ്യൂസർ മാത്രം മതി. അപ്പോൾ അതാണ് ഞങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചത്. ഞങ്ങൾ വീടിനടുത്തുള്ളതും സിറ്റിയിലുള്ളതുമായിട്ടുള്ള കുറച്ച് കടകളിലൊക്കെ കയറി എല്ലാത്തിൻ്റെ റേറ്റൊക്കെ നോക്കി. പക്ഷേ എന്നാലും പുതിയ സ്റ്റോക്ക് ഒരിടത്തും വന്നിട്ടില്ല. ഇതുപോലെ ഫ്രഷ് ജ്യൂസ് മേക്കറൊക്കെ സ്റ്റോക്കില്ല, അതാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി നിന്നപ്പോഴത്തേക്കുമാണ് അടുത്ത ഈ ഒരു ഐറ്റം കണ്ടത്. ഇതും ഒരു ഫ്രഷ് ജ്യൂസ് മേക്കറാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഇത് ഫിലിപ്സിൻ്റെയാണ്. റേറ്റും കുറവാണ്, നല്ല അഫോർഡബിൾ ആണ്. അതായത് എനിക്ക് തോന്നുന്നു 3199 അത്രയേ ഉള്ളൂ, ഒരു 3200 ആ ഒരു റേഞ്ചാണ്. പക്ഷേ ഇവിടെയും ഈ ഒരു പ്രോഡക്റ്റിനും പുതിയ സ്റ്റോക്കില്ല. ഇത് ഓൾഡ് സ്റ്റോക്കാണ്, ഇത് സെയിലിനല്ല എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല, സിനിമയും നടന്നില്ല, വാങ്ങാൻ വന്ന കാര്യങ്ങളും നടന്നില്ല. അവസാനം എത്തിച്ചേരുന്നത് എവിടെയായിരിക്കും? ഫുഡ് കഴിക്കാനായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുഡിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കൂടെ ബില്ല് ചെയ്തു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി. ഞങ്ങൾ കഴിക്കാൻ വാങ്ങിയത് പൊറോട്ടയാണ്. ഞങ്ങൾ മൊത്തത്തിൽ 6 പൊറോട്ട വാങ്ങി. ഒരാൾക്ക് 3 പൊറോട്ട വെച്ച് കഴിക്കാനായിട്ട് 6 പൊറോട്ട. പിന്നെ ഇതെന്ന് പറയുന്നത് വെജിറ്റബിൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തതാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ സോയ മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു, അത് വാങ്ങി. സോയ മഞ്ചൂരിയൻ ഇതാണ് സോയ മഞ്ചൂരിയൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുണ്ടായിരുന്നു. പിന്നെ ഇതും സോയ കോക്കനട്ട് ഫ്രൈ ആണ്. തൊട്ടടുത്തിരിക്കുന്നത് ചിക്കൻ കടായി. പിന്നെ വെള്ളം വാങ്ങി. ഇത്രയാണ് പൊറോട്ടയും. ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. 2 പൊറോട്ട കഴിച്ചോളൂ, കാരണം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു പൊറോട്ടയ്ക്ക്. പിന്നെ ബാക്കി 2 പാഴ്സൽ ചെയ്തു. ഫുൾ ഇരുട്ടാണെന്നും കാണാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ലുലുവിൽ പോയിട്ട് ജ്യൂസറാണ് നമ്മൾ നോക്കിയത്. പക്ഷേ സുജാതയുടെ ജ്യൂസർ പിന്നെ അതിൻ്റെ കൂടെ ജാറ് വരുന്ന ആ ടൈപ്പ് നമ്മളിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രഷ് ജ്യൂസ് മേക്കർ ഇല്ല സംഭവം. അപ്പം എന്തായാലും ആ സാധനം നമുക്ക് 2-3 സ്ഥലങ്ങൾ നോക്കിയിട്ടും ഒരിടത്തും ഇപ്പം സ്റ്റോക്ക് ഇല്ല. നന്ദിലത്തിലില്ല, പിന്നെ മൊബൈൽ പോയിന്റിൽ ഇല്ല, അവിടെ നോക്കി അവിടെ ഇല്ല. പിന്നെ ഇപ്പം ലുലുവിൽ വന്നിട്ട് അവിടെയും ഇല്ല, സ്റ്റോക്ക് വന്നില്ല, വരും എന്നൊക്കെ പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അല്ല ഇളക്കിയിട്ട് നനച്ചാ പോരെ, അല്ലെ മറ്റേ ചെളിയായിപ്പോ. ഇതിപ്പോ നമ്മൾ ഈ ഇന്റർലോക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെടി ഇട്ടാലും ഏത് ചെടി നട്ടാലും എന്താണോ
ഇല്ലാതായി പോകും. ഈ ചൂട് സർവേ ചെയ്യാൻ പറ്റുന്ന ചെടികളാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ ബൊഗെയിൻ വില്ല, യൂഫോബിയ ഇതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം രണ്ട് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ ചൂടിലങ്ങ് നിന്നോളും കുഴപ്പമൊന്നുമില്ല, ചൂട് താങ്ങാൻ പറ്റും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ചീര മുളച്ച് നിൽക്കുന്നുണ്ട്, ആരും എപ്പോഴോ എങ്ങനെയോ ഇതിൻ്റെ വിത്ത് ഇവിടെ വീണതാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ചീര നടാൻ വിചാരിച്ചു, ഇവിടെ സിനിമ എടുത്തിട്ട് വെറുതെ ഇരിക്കണ്ടല്ല വിചാരിച്ചിട്ട്. തല മുട്ടാതെ നോക്കിക്കോണേ. ഇതൊന്നും എടുത്ത ഞാനെടുക്കാം, ഞാനൊന്നും ചെയ്യാം. അവരേ അന്നേരം കുത്തി തുടങ്ങി ഒക്കെ ആണല്ലോ. അടി അങ്ങനെ മതി, എത്ര മതി. ഇത് എല്ലാം ഇടണ്ട, പകുതി ഇട്ടാതെ ഒന്നിൻ്റെ ജസ്റ്റ് ഫ്രീ ആയിട്ട് നിൽക്കാൻ. ആ സി സാർ കത്തിലെടുത്തായിരുന്നു. ഇത്രയാണ് ഉള്ളത്, രണ്ടായിട്ട് രണ്ടായിട്ട് നമ്മൾ ഇടാൻ വിചാരിക്കുന്നു. ഒരെണ്ണത്തിൽ പകുതി, ഒരെണ്ണത്തിൽ പകുതി. ഇപ്പൊ കുറച്ച് അടുപ്പിച്ചായി പോകും, കുഴപ്പമില്ല. അടുപ്പിച്ചു വളരെ കോഴി പ്രശ്നം തുടങ്ങി എന്നിളക്കി വിട്ടു ഇടല്ലേ. ഇതിനകത്ത് മണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, മണലുണ്ട്. പിന്നീട് ആദ്യത്തെ ഒരു ഘട്ടം എങ്ങനെയാണ് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നനയ്ക്കാൻ പറ്റും. ഈ ഒരു അടുത്ത് ഈ ചട്ടി ഫ്രീ ആണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ നല്ല ഇളക്കം ഉണ്ടല്ലേ മണ്ണ്. ഹായ്, അപ്പൊ നമ്മള് ഇന്ന് വീണ്ടും ഷോപ്പിംഗിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ പോയിട്ട് ഒരു കാര്യങ്ങളും കിട്ടിയില്ല, നമ്മൾ നേരെ ലുലുവിൽ മാത്രമാണ് പോയത്. അപ്പൊ അവിടെ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ നോക്കുന്നത് ഫ്രഷ് ജ്യൂസ് എടുക്കുന്ന മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസറാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രഷ് ജ്യൂസ് മാത്രം വരുന്ന അതാണ്. അപ്പം സുജാതയുടേത് നല്ല കമ്പനിയാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡും, പിന്നെ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എവിടെ ശ്രദ്ധിച്ചാലും നമ്മളിപ്പോൾ ഏത് ജ്യൂസ് കടയിൽ പോകുമ്പം അവിടെ എവിടെ ശ്രദ്ധിച്ചാലും അവർ യൂസ് ചെയ്യുന്നത് സുജാതയുടെ ബ്രാൻഡ് തന്നെയാണ്. അപ്പം ഞാനും എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിരുന്നത് അത് തന്നെയാണ്. ഇപ്പം ഞാൻ സുജാതയുടെ ഒരു മിക്സർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഈ ജ്യൂസറായിട്ട് ഉപയോഗിക്കാനാണ് ഞാൻ വാങ്ങിയത്. അപ്പം എനിക്ക് അന്ന് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു ഐഡിയ പോയില്ല ഇങ്ങനൊരു ജ്യൂസർ ഉണ്ട് എന്നുള്ളതിൻ്റെ. സുജാതയുടെ നല്ലൊരു മിക്സർ വാങ്ങണം എന്ന് വിചാരിച്ച് അതാണ് വാങ്ങിയത്. അപ്പം ആ സമയത്ത് ഇത് വാങ്ങിയാൽ മതിയായിരുന്നു, അതിനും ഒരു 7000
രൂപ അടുപ്പിച്ചായി. അപ്പൊ അതാണ് പ്രധാനമായിട്ട് നമ്മളിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോ സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത്. സ്റ്റുഡിയോ പോയിട്ട് ഭയങ്കര ഷോപ്പിംഗ് അല്ല കേട്ടോ, കുറച്ച് ചെറിയ ഷോപ്പിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് കാണാം. സ്റ്റുഡിയോയിൽ കയറി, കയറിയപ്പോഴത്തേക്കും ഫോർമൽ ഷർട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു രണ്ട് ഷർട്ട് എടുക്കാനാണ് നോക്കുന്നത്. ഫോർമൽ ഷർട്സിന്റെ കളക്ഷൻസ് കുറവാണ്, പുതിയ സ്റ്റോക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇവർ ഈ ഓഫർ ഇട്ടതിന് ശേഷം ഒരു സെയിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പകുതി വിലയ്ക്കോ അതോ എന്തായാലും നല്ല ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ ഇട്ടതിന് ശേഷം പിന്നെ സ്റ്റോക്ക് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ചെയ്യുന്ന വളരെ കുറവാണ്. അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട്, എന്നാലും ഭയങ്കര കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം സ്റ്റുഡിയോയില് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കളക്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള അത്യാവശ്യം ഹോം അപ്ലയൻസസ് ഒക്കെ കിട്ടുന്ന കടകളിലൊക്കെ ഞങ്ങൾ കയറി നോക്കി. ഓൾമോസ്റ്റ് ഒരുപാട് കടകളിൽ കയറി നോക്കി. എല്ലായിടത്തും ഈ ഒരു സംഭവം സ്റ്റോക്ക് ഔട്ടാണ്, അവർക്കിനി ഫ്രഷ് പീസൊക്കെ വരാൻ പോകുന്നതേ ഉള്ളെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വീണ്ടും ചാലയ്ക്കകത്ത് കയറി. ചാലയ്ക്കകത്ത് ഇതുപോലത്തെ ഒത്തിരി വലിയ വലിയ കടകളുണ്ട്. അങ്ങനെ ചാലയിൽ നമ്മൾ ആദ്യം ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച അതേ കാര്യം തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ എന്താണോ വാങ്ങാൻ വന്നത് അതേ കാര്യം നമുക്കവിടെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ചാടിക്കേറി അങ്ങ് വാങ്ങാതെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി. പ്രൈസ് വന്നിട്ട് 6,900 സംതിങ് ആണ്, അതായത് 7,000 രൂപ അടുപ്പിച്ചാവും. 7,000 ഒരു 50 രൂപ കുറവ്. അപ്പോൾ അതാണ് അതിൻ്റെ MRP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാലയിൽ ഒരു കടയിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ബാക്കി കടകളിലും തീർച്ചയായിട്ടും എന്തായാലും കാണും. എങ്കിൽ എവിടെയാണ് വില വ്യത്യാസം വരുന്നത്, വില കുറവ് വരുന്നത്, അതൊക്കെ നോക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യമേ ഇത് ചാടിക്കേറി വാങ്ങാതെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങി. ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലത്തേക്ക് ഒരു ഗ്ലാസിൻ്റെ സെറ്റ് വേണമായിരുന്നു. എപ്പോഴും വീട്ടിൽ ഗ്ലാസ് പൊട്ടുന്നത് പതിവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന സ്റ്റോക്കുകളെല്ലാം തീർന്ന് അങ്ങനെ തൽക്കാലം ഒരു 6 ഗ്ലാസ് വാങ്ങാമെന്ന് വിചാരിച്ചു. ആ ഗ്ലാസ് പാക്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് കാണുന്നത്. പിന്നെ ഈ നമ്മളിപ്പം മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടി 2 ഗ്ലാസ് ബോട്ടിലും കൂടെ ഞങ്ങൾ വാങ്ങി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബാക്കി കുറേ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി. അതായത് ഏകദേശം ഒരു 4-5 കടകളൊക്കെ അടുപ്പിച്ചുണ്ട്. അതിലും കൂടുതൽ കാണുമായിരിക്കും, പക്ഷെ ഞങ്ങൾ ടയർഡായപ്പം പിന്നെ ഇത് തന്നെ മതി, ഇവിടെ നിന്ന് തന്നെ വാങ്ങാം. കാരണം ഇവിടത്തേനേക്കാളും കൂടുതൽ റേറ്റാണ് ഓരോ കടയിലും പറയുന്നത്. ഈവൻ 100 രൂപ പോലും വ്യത്യാസം ഉണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം ഒരു 5-6 കടയിലൊക്കെ കയറി അന്വേഷിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇതേ കടയിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വാങ്ങിയ ഗ്ലാസും ഗ്ലാസ് ബോട്ടിലൊക്കെ അങ്കിൾ അതിവിദഗ്ധമായിട്ട് കെട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. പൊട്ടി പോവാതെ, നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങി പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ഭയങ്കര ടൈറ്റായിട്ടൊക്കെ കെട്ടുകയാണ്. പിന്നെ ഒരു കാര്യവും കൂടെ വാങ്ങി. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്ന ആ നോബ് ഉണ്ടല്ലോ, ആ സംഭവം പെട്ടെന്ന് പൊട്ടിപ്പോകും, പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. അപ്പോൾ ഇത് വേറെ വാങ്ങി. വില കുറവാണ്, 20 രൂപ എന്തേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഫൈനലി എല്ലാ കടകളിലും അന്വേഷിച്ചു, റേറ്റ് വ്യത്യാസമൊക്കെ മനസ്സിലായപ്പം ഇവിടെ തന്നെയാണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റേറ്റ് എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവസാനം ഇവിടെ നിന്ന് തന്നെ സുജാതയുടെ പവർ മാറ്റിക് ജ്യൂസർ വാങ്ങി. 900 വാട്ട്സ് ആണ്. പിന്നെ ഇതാണ് അതിൻ്റെ കറക്റ്റ് പേര് കേട്ടോ, ഫ്രഷ് ജ്യൂസ് മേക്കർ അങ്ങനെയൊന്നുമല്ല, സുജാതയുടെ പവർ മാറ്റിക് ജ്യൂസർ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് പേര്. ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാതെയാണ് ഫ്രഷ് ജ്യൂസ് മേക്കർ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വാങ്ങിയതിന് ശേഷം നമുക്ക് ഇതിന് വാറണ്ടി കാർഡുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു. പിന്നെ അതിനുശേഷം ഇതൊന്ന് ഓപ്പൺ ആക്കി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന അങ്കിൾ കാണിച്ചു തരാണ്. ഓപ്പൺ ചെയ്യണേക്ക് ഒന്ന് കാണിച്ചു തരൂ, ഓപ്പൺ ചെയ്യണത് യൂസ് ചെയ്യണതൊക്കെ ഒന്ന് കാണിച്ചു തരൂ. കഴുകാനും വൃത്തിയാക്കാനൊക്കെ അങ്ങനെയാണല്ലേ. തിരിച്ചു പിടിക്കാതെ കറക്റ്റ് എടുക്കാം.
ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. അല്ല അതിലൊരു ജാറ് വരുമല്ലോ, അത് നമ്മൾ ഇതിനകത്ത് ഇട്ടിടണം. കണ്ടി ഇതിലൂടെ നമ്മൾ എന്നിട്ട് ഇതുവഴി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇതിൽ വരും അല്ലേ? ഓ അത് ഇതിലാണ് വേസ്റ്റ് വരുന്നത്. ആ ശരി ശരി. ജ്യൂസ് വരുന്നത് അതിലൂടെ. ഇന്ന് മുതലല്ലേ നമുക്ക് വാറണ്ടി കിട്ടണം? ഇന്ന് മുതല്. അവസാനം ഞങ്ങൾ ജ്യൂസർ വാങ്ങി ചാല മാർക്കറ്റിലുള്ള ഒരു ജ്യോതി മെറ്റൽസ് അല്ലേ, ജ്യോതി മെറ്റൽ അല്ലേനു, ജ്യോതി മെറ്റൽസ് അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹവും ഒരുപാട് നാളത്തെ അലച്ചിലിന് ശേഷമാണ് ഒരുപാട് കടകളിൽ നമ്മൾ കയറി നോക്കി. സംഭവം ഓൺലൈനിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പം നന്ദിരത്ത് ജിമാട്ടിലായാലും അവരുടെ ഓൺലൈൻ സൈറ്റിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സ്റ്റോക്ക് ഇല്ല. അങ്ങനെ ഉദ്ദേശ സാധനം നമ്മൾ നേരിട്ട് ഏതെങ്കിലും ഷോറൂം ചെല്ലുമ്പോൾ അവിടെ ഈ കാര്യം സ്റ്റോക്കില്ല. പിന്നെ പലയിടത്തും പല റേറ്റാണ്. പക്ഷെ ഞങ്ങൾ ഈ വാങ്ങിയ ജ്യോതി മെറ്റൽസിൽ ആണ് ഏറ്റവും വില കുറഞ്ഞ് നമുക്ക് കിട്ടിയത്. നല്ല ലാഭത്തിന് കിട്ടി. അപ്പൊ ഇനി നമ്മൾ ഷർട്ട് എടുക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ സ്ഥിരം ഇപ്പൊ ഓൺ ബോഡി എന്നാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ തന്നെയാണ് പോയി ഫോർമൽ ഷർട്ട് രണ്ടെണ്ണം പറഞ്ഞു രണ്ടെണ്ണം എടുക്കണം. അപ്പൊ അതിനാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഓൺ ബോഡിയിൽ എത്തിയിരിക്കുകയാണ്. വെയിൽ കൊണ്ട് ഒരു പരിവായി. നമ്മൾ ഷർട്ട് വാങ്ങി, ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. മണി 2:45. എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ ഇന്ന് മണി മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നേരെ മണി മെസ്സിലോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് കാണാം. എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞ് നല്ല പോലെ ടയേർഡായി. എന്തെങ്കിലും കഴിച്ചാലേ പറ്റുള്ളൂ, അത്രയ്ക്ക് ടയേർഡായി. അങ്ങനെ എത്രയും പെട്ടെന്ന് കഴിക്കാനായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലായിടവും റോഡ് ബ്ലോക്കായിരിക്കുകയാണ്. ഇതുപോലെ റോഡ് പണി നടക്കുന്നുണ്ട്, ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. നിന്ന് ട്രാഫിക്കിൽ നിന്നൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ കണ്ടോ, എല്ലായിടത്തും ഇത് റോഡ് പണി നടക്കുകയാണ്. ഇത് എന്തിൻ്റെ പണിയാണെന്ന് അറിഞ്ഞുകൂടാ, വാട്ടറിൻ്റെ ആണോ അല്ലാതെ റോഡ് കംപ്ലീറ്റ് റെഡി ആക്കി എടുക്കുന്നതാണോന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല തിരക്കായിരുന്നു. അങ്ങനെ റോട്ടിലെ തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മണിമെസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 2:45 ആയി, എന്നിട്ടും ആളുകൾ കുറയുന്നില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഭയങ്കര രുചിയുള്ള കറികളൊന്നുമില്ല, പക്ഷേ ഇവർ തയ്യാറാക്കുന്ന ഈ കറികളെല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ പരിപ്പോടിയും കൂടെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് രാമസുന്ദരി എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജ്യൂസർ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അതിനായിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസൊക്കെ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക.